സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദുഷ്ട സാമ്രാജ്യങ്ങൾ തകർന്നു വീഴും, മനുഷ്യപുത്രന്റെ വരവിന് വഴിയൊരുങ്ങുകയും ചെയ്യും. ഇന്നലെ നാം കേട്ടു സുവിശേഷത്തിൽ. ഇന്ന് നാഥൻ പറയുകയാണ് ലൂക്ക 21:12-19. പക്ഷേ അതിനെല്ലാം മുൻപ്, ബട്ട് ബിഫോർ ഓൾ ദസ്, നിങ്ങൾക്ക് കുറേയേറെ സഹിക്കേണ്ടതായി വരും. അധികാരികളുടെ മുൻപിലേക്ക്, നാടുവാഴികളുടെ സമക്ഷത്തേക്ക് നിങ്ങൾ വലിച്ചിഴക്കപ്പെടും. എന്നാൽ ഇതൊക്കെ നമുക്ക് വിശ്വാസ സാക്ഷ്യങ്ങൾ മർട്ടിരിയോൺ നൽകാനുള്ള വിശിഷ്ട അവസരങ്ങളാണ്. രക്തസാക്ഷിത്വവും അന്യമല്ല. അവിടെ ചെന്ന് എന്ത് ന്യായം പറയണമെന്നോർത്ത് നാം വിഷമിക്കേണ്ട. നമ്മുടെ അധരങ്ങളിൽ ആർക്കും മെല്ലാനാകാത്ത ജ്ഞാനം ദൈവാത്മാവ് വിടർത്തും. ഈ ദിവസങ്ങളിൽ തൻ്റെ അടിമത്തത്തിൻ്റെ നാട്ടിൽ മഹാജ്ഞാനിയായി വിളങ്ങുന്ന ദാനിയേലിനെ നാം കണ്ടുവരികയാണല്ലോ. നാഥൻ പറയുന്നു, ദീർഘക്ഷമയോടെ ഉപ്പുമോനെ, പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ കാണും, ജീവൻ അവകാശമായി നേടുകയും ചെയ്യും. നാടുവാഴികൾ, അധികാരികൾ എന്നിവരെ കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹെഗിമോൺ. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന തീവ്ര ദേശീയവാദത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷ മതവെറിയുടെയും പശ്ചാത്തലത്തിൽ പ്രശസ്ത രാജ്യതന്ത്രജ്ഞനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിദഗ്ധനുമായ ഫ്രഞ്ച് പണ്ഡിതൻ ക്രിസ്റ്റോഫ് ജഫ്രിലോ ഉപയോഗിച്ച ഒരു പദമാണ് ഹെഗിമണി ഓഫ് ദി എലീറ്റ്സ്. ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥകളെ സൂചിപ്പിക്കാൻ വരേണ്യവർഗത്തിൻ്റെ ഒത്തുഭരണം. അത് മതം, ജാതി, സമ്പത്ത് മുതലായ വരേണ്യതകളെ ഉൾക്കൊള്ളുന്നു എന്ന് കണ്ണു തുറന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാകുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഇന്ത്യൻ കറൻസ് എന്ന സമകാലിക പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ലേഖനമുണ്ട്. എങ്ങനെ ഈ തീവ്ര ദേശീയ മത വലതുപക്ഷ സംഘടനകളും സർക്കാരുകളും ക്രിസ്ത്യൻ വിഭാഗങ്ങളെ വേട്ടയാടാൻ ബൃഹത് പദ്ധതി തയ്യാറാക്കുന്നു എന്ന്. തീവ്രവാദം ആരോപിക്കാൻ വകുപ്പില്ലാത്തതിനാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ മേൽ പണക്കുതിയും മതപരിവർത്തനവുമാണ് ഇനി പരക്കെ ആരോപിക്കപ്പെടാൻ പോകുന്നത്. ക്രിസ്ത്യൻ ധർമ്മസ്ഥാപനങ്ങളെയും പൊതുസ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ച് മിന്നൽ പരിശോധനകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു. ചെറിയ വീഴ്ചകൾക്ക് പോലും ലൈസൻസ് റദ്ദാക്കുകയോ കണ്ടുകെട്ടുകയോ ചെയ്യുന്ന നടപടികളിലേക്ക് നീങ്ങുന്നു. ഈ ധർമ്മസ്ഥാപനങ്ങളെയും മറ്റും ധനാഗമ മാർഗങ്ങളായി കണ്ടുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു പിടിച്ചുകെട്ടൽ. എന്തുതന്നെയായാലും ലേഖകൻ പറയുകയാണ്, ഇനിയെങ്കിലും നമ്മുടെ ധർമ്മസ്ഥാപനങ്ങളിലും പ്രവർത്തന ശൈലികളിലും കാലത്തിനനുസരിച്ച് സുവിശേഷ പ്രഘോഷണ രീതി മാറ്റണമെന്ന്. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് ഇന്ന് നാം ദാനിയേൽ 5 കാണുന്നുണ്ട് ഒരു ചുവരെഴുത്ത്, ദൈവം കാലത്തിൽ കോറിയിട്ട ചുവരെഴുത്ത്. അത് മതങ്ങളെ ബഹുമാനിച്ചുകൊണ്ടും കുട്ടികളുള്ള സ്ഥലങ്ങളാണെങ്കിൽ നല്ല ഗൃഹാന്തരീക്ഷം ഒരുക്കിക്കൊണ്ടും, എന്തിന് അന്തേവാസികളായ കുട്ടികൾക്കും മറ്റും അല്പം നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ടും ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ തന്നെ ആരംഭിക്കണമെന്നും പരിവർത്തനം വരുത്തി തുടങ്ങണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയൊരു പ്രതിരോധമാണ് നാം നമ്മെ ദ്രോഹിക്കുന്നവർക്കെതിരെ കരുതി വയ്ക്കേണ്ടത്. ആത്മീയമായ ക്രിസ്തീയമായ നവോത്ഥാനത്തിൻ്റെ ധാർമ്മിക പ്രതിരോധം. ഇന്ന് വിയറ്റ്നാമിലെ സഭയിലെ വിശുദ്ധരായ രക്തസാക്ഷികൾ വിശുദ്ധ ആൻഡ്രൂ ഡുങ്ലാക്കിൻ്റെയും സഹചരന്മാരുടെയും തിരുനാളാണ്. 1625-1886 ആദ്യകാല സഭയിലെ റോമൻ മതമർദ്ദനങ്ങളെ വെല്ലുന്ന മതമർദ്ദനത്തിൽ വിയറ്റ്നാമിൽ 130,000 പേരിലധികം കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. അതിൽ 116 പേരെ നാം വിശുദ്ധരായി ഈ ദിവസം വണങ്ങുകയാണ്. അന്ന് മെത്രാന്മാരുടെ കയ്യിൽ മുളവടി അജപാലനദണ്ഡായി പിടിപ്പിച്ചുകൊണ്ട് കടലാസു തൊപ്പി അംശമുടിയായി അവരെ അണിയിച്ചു അത്രേ. ഒരു കണക്കിന് ചിന്തിച്ചാൽ പൊന്നിൽ പൊതിഞ്ഞ ചിത്രദണ്ഡുകളെക്കാളും പട്ടുതലപ്പാവുകളെക്കാളും എത്ര മഹനീയമാണ് സഹനത്തിൻ്റെ മഹനീയമായ ഈ ക്രിസ്തീയ ചിഹ്നങ്ങൾ. കപടമതം എന്നർത്ഥം വരുന്ന ടാഡാവോ എന്നൊരു വാക്ക് അവർ ക്രിസ്ത്യാനികളുടെ മുഖത്ത് കോറിയിട്ടു. തങ്ങളുടെ മതം കപടമല്ല എന്ന് തെളിയിക്കാൻ അവരുടെ മുൻപിൽ സ്നേഹത്തിലധിഷ്ഠിതമായ ദീർഘക്ഷമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ നിത്യജീവൻ അവകാശമാക്കുന്നു. വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിയറ്റ്നാമിലെന്നല്ല, ലോകം മുഴുവനിലും വാരി വിതറുകയുമാണ്. ഇന്ന് ദാനിയേൽ 5 നബുക്കദ്നേസറിൻ്റെ കാലശേഷം ബെൽഷാസർ രാജാവ് സ്ഥാനമേൽക്കുന്നു. പെട്ടെന്നാണ് അവൻ്റെ രംഗപ്രവേശം ഗ്രന്ഥകാരൻ കുറിക്കുന്നത്, മുഖവുരയോ പരിചയപ്പെടുത്തലുകളോ ഇല്ലാതെ. ബെൽഷാസറിൻ്റെ വ്യക്തിത്വമല്ല ഇവിടെ പ്രസക്തം, അവൻ ചെയ്തൊരു പ്രവൃത്തിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ശൈലി. അവൻ വലിയൊരു മധുരോത്സവം നടത്തി. അതിൽ വീഞ്ഞു വിളമ്പാൻ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വിശുദ്ധ പാത്രങ്ങൾ വരുത്തിച്ചു. അത് അവന് വിനയാകാൻ പോകുന്നു, വലിയ വിന.
ജെറമിയ പ്രവചിച്ച 70 വർഷം കഴിഞ്ഞുപോയി, പ്രവചനം പാഴായിപ്പോയി എന്നൊരു തെറ്റായ കണക്കുകൂട്ടലിലാണ് അവൻ ആവേശത്തോടെ ധാർഷ്ട്യത്തോടെ ആ പാനപാത്രങ്ങൾ വരുത്തിച്ചത് എന്ന് ഒരു യഹൂദ പാരമ്പര്യം പറയുന്നു. അവൻ ഉന്മത്തനായപ്പോൾ ഒരു കൈ മതിലിൽ പ്രത്യക്ഷപ്പെട്ട് എഴുതുന്നത് അവൻ കണ്ടു. അവനുള്ള ഒരു വിധിയുടെ ചുവരെഴുത്ത്. അത് വിളക്ക് തെളിഞ്ഞിരിക്കുന്ന സ്ഥലത്തായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. പിൽക്കാലത്ത് വെളിപാടുകാരൻ കണ്ട ക്രിസ്തുവിൻ്റെ കൈകൾ തന്നെയാകാം അത്, വിളക്കുകളുടെ ഇടയിൽ നടക്കുന്ന വിളക്കേന്ത്യ ക്രിസ്തുവിൻ്റെ. വെളിപാട് 2:1, മൃതരിൽ നിന്നുള്ള ആദ്യജാതനും വിശ്വസ്ത സാക്ഷിയും, മാർട്ടൂസ്. വെളിപാട് 1:5, നമ്മുടെ എല്ലാം മുൻപേ പോയ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ വിശ്വസ്ത സാക്ഷി. തൻ്റെ ജനത്തെ ദ്രോഹിക്കുന്ന, തൻ്റെ ആലയത്തെയും മഹത്വത്തെയും അശുദ്ധമാക്കിയിട്ട് വിജയിച്ചു എന്ന് കരുതി ഞെളിഞ്ഞിരിക്കുന്ന ബെൽഷാസറിൻ്റെ തലയിൽ തന്നെ അവൻ പ്രഹരിക്കാനൊരുങ്ങുന്നു. രാജാവ് വിളറി വെളുത്തു, കാലുകൾ കുഴതെറ്റിയതുപോലെ ഇളകിയാടി എന്നാണ് പറയുന്നത് ആ ചുവരെഴുത്ത് കണ്ടപ്പോൾ. അപ്പോൾ രാജമാതാവ് പറഞ്ഞു, രാജാവെ പേടിക്കേണ്ട, ഈ നാട്ടിൽ വലിയ അരൂപിയുള്ള ഒരു ദർശനക്കാരനുണ്ട്. എന്നിട്ട് അവർ ദാനിയേലിനെ വിളിപ്പിച്ചു. ദാനിയൽ അക്കാലത്ത് ഒരു ജ്ഞാനവൃദ്ധനാണ്, സമൂഹത്തിൽ ഉയർന്ന ഒരു വ്യക്തിയും. പക്ഷേ എങ്കിലും അവനെ കണ്ട മാത്രയിൽ ബെൽഷാസർ ബഹുമാനമില്ലാതെ ചോദിക്കുന്നു, നീയാണോ ഈ ദാനിയൽ? എൻ്റെ അപ്പൻ നബുക്കദ്നേസർ യൂദായിൽ നിന്ന് കൊണ്ടുവന്ന അടിമകളിലൊരുവൻ. തനിക്കുള്ള മരണവാറണ്ട് വായിച്ച് കുഴഞ്ഞിരിക്കുമ്പോൾ പോലും അവൻ്റെ ഔദ്ധത്യം ഒന്ന് വേറെ തന്നെയാണ്. അവൻ ദാനിയേലിനെ കെട്ടിത്താഴ്ത്തി സംസാരിക്കുന്നു. ദാനിയൽ കൊണ്ടുവരുന്ന ദൈവിക സത്യങ്ങളെ കുഴിച്ചുമൂടാം എന്ന് കരുതിയിട്ടാകാം. ദാനിയൽ ഒരു ഉപചാരവും കാണിക്കാതെ, അവൻ്റെ സമ്മാനങ്ങൾ സ്വീകരിക്കാതെ അവനോട് ദർശനം വിവരിക്കുകയാണ് കഠിനമായ വിധിയുടെ ഭാഷയിൽ. മേനേ മേനേ, ദൈവം നിന്നെ എണ്ണി, നല്ലവണ്ണം എണ്ണി, തെക്കേൽ തൂക്കി നോക്കി, കുറവുള്ളവനായി കാണപ്പെട്ടു. അതിനാൽ നിന്റെ സാമ്രാജ്യം പാർസീൻ അവൻ വലിച്ചു കീറി ചിതറിക്കും. ബെൽഷാസറിൻ്റെ മരണം നാം കാണുകയാണ്. ഒരു കൗതുകം കൂടിയുണ്ട് ഈ ഭാഗത്ത്. ദാനിയലിൻ്റെ ബാബിലോണിയൻ നാമം ബെൽഷാസർ എന്ന് തന്നെയാണ്. ദാനിയൽ 1:7, ഒരേ പേരുള്ള പ്രവാചകനും രാജാവും നേർക്കുനേരെ. പക്ഷേ രണ്ടുപേരുടെയും ആദർശങ്ങളും ഉള്ളടക്കങ്ങളും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് മാത്രം. ദൈവഭയവും കാരുണ്യവും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഒരു രാജാവ്, അവന് ദൈവം ഓർമ്മകൾ പോലും ബാക്കിയാക്കാതെ ചിതറിച്ച് കളയുകയാണ്. കാരണം അവൻ സ്വർഗത്തിൻ്റെ നാദിനു നേരെ കൈയോങ്ങുന്നു. അതുകൊണ്ട് അവൻ്റെ വിധി ദൈവം തൻ്റെ കൈവിരലുകളാൽ കുറിക്കുന്നു. മിനിയാന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ ക്രിസ്തുരാജൻ്റെ മഹോത്സവത്തിന് 2000 യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ പറഞ്ഞു, നിങ്ങൾ സ്വപ്നം കാണുന്നവരാകണം, സ്വതന്ത്രരാകണം, ഉണ്മയുള്ളവരാകണം, സമൂഹത്തിൻ്റെ ഉത്തമ മനസാക്ഷിയുമാകണം. പരേതനായ കർദിനാൾ കാർലോ മരിയ മർത്തീനിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറയുന്നു, സഭയ്ക്കും സമൂഹത്തിനും നല്ല സ്വപ്നങ്ങൾ കാണുന്ന ആളുകളെ ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന സർപ്രൈസുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഹൃദയത്തിന് തുറവിയുള്ളവർ. പാപ്പ നമ്മെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം ഇനിയും ഉറങ്ങിക്കളയല്ലേ, പകരം സ്വപ്നങ്ങൾ കാണുക, ജീവിക്കുക എന്ന്. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള, ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ വിവരിച്ച് നൽകിയ ദാനിയലിനെ പോലെ തന്നെ.